ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അച് എസ് വെൽ അപ്പോൾ അതെ എന്നത്തേം പോലെ തുടങ്ങിയിട്ടുണ്ട് അടുക്കളയിൽ തന്നെ അറിയാം നമുക്ക് എന്താ എന്നും ടെൻഷനാണ് രാവിലെ എന്താ ഉണ്ടാക്കുക ടിഫിൻ എന്താ വയ്ക്കുക കറി എന്താ വയ്ക്കുക എപ്പോഴും ഓരോ ആലോചനയല്ലേ എന്ത് കറി വെക്കും എന്ത് കറി വയ്ക്കും എപ്പോഴും അതെ ഡെയിലി നമുക്ക് ചിക്കനും മീനും പറ്റില്ലല്ലോ എന്തെങ്കിലും വേറെ കറിയൊക്കെ വെക്കണമല്ലോ പക്ഷേ ഇവരൊന്നും കഴിക്കില്ല ഇവർക്ക് എന്ത് വെച്ച് കൊടുത്താലും അത് വേണ്ട ഇത് വേണ്ട ഒക്കെ ചിക്കനും മീനാണെങ്കിലേ പറ്റുള്ളൂ അപ്പോൾ ചോറിനുള്ള അരിയൊക്കെ ഇട്ടിട്ട് ഏട്ടൻ്റെ നമ്മുടെ വീട്ടിൽ നിന്ന് ചക്ക കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ചക്ക കഴിച്ചു കഴിഞ്ഞു അപ്പോൾ അതിൻ്റെ ചക്കക്കുരു ഉണ്ടായിരുന്നു പിന്നെ ശരി ചക്കക്കുരു പരുപ്പും തക്കാളി ഇട്ടിട്ട് നമ്മുടെ പാലക്കാടുകാരുടെ സ്വന്തം കറി വയ്ക്കാമെന്ന് വിചാരിച്ചിട്ട് പരിപ്പും തക്കാളി ഇട്ടിട്ട് അത് കറി വെക്കണം പിന്നെ കുറച്ച് കോവയ്ക്ക ഉണ്ടായിരുന്നു അപ്പോൾ കോവയ്ക്ക മെഴുക്കുവാറ്റി ഉണ്ടാക്കിയിട്ട് ഇന്നത്തെ ദിവസം ഇങ്ങനെ പോവാമെന്ന് വിചാരിച്ചു വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ല അപ്പോൾ ഉള്ളതുകൊണ്ട് ഇങ്ങനെ ചോറ് വയ്ക്കലും കാര്യങ്ങളും പിന്നെ പിള്ളേരുടെ സ്കൂളിലൊക്കെ പോകാനുണ്ടായിരുന്നു മീറ്റിംഗ് ഉണ്ടായിരുന്നു പി ടി ഐ മീറ്റിംഗ് ഉണ്ടായിരുന്നു പിന്നെ ഏട്ടനും ടൗണിലേക്കൊക്കെ ഒന്ന് പോകാനുണ്ടായിരുന്നു അപ്പോൾ അതിനൊക്കെ പോകണം അപ്പോൾ ഇന്ന് ഇങ്ങനെ പിന്നെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കുളിയെല്ലാം കഴിഞ്ഞിട്ടാണ് പിന്നെ അടുക്കളയിൽ ലഞ്ചിനുള്ള പരിപാടിക്ക് നിൽക്കുന്നത് സ്കൂളിലെ പിള്ളേർക്ക് ഞാൻ ടിഫൻ ഉണ്ടാക്കി ദോശ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ദോശ തന്നെ കൊടുത്തുവിട്ടിട്ടുണ്ടായിരുന്നു ഒരാൾക്ക് കൊടുത്തുവിട്ടാൽ മതിയല്ലോ അപ്പോൾ വരിക്കുട്ടിക്കുള്ളത് ദോശ തന്നെ സ്കൂളിലേക്ക് അവൻ്റെ ഇഷ്ടപ്പെട്ട ചോപ്പ് ചമ്മന്തി തന്നെ ഉണ്ടാക്കി അവനെ കൊടുത്തു വിട്ടു പിന്നെ കുഞ്ഞുവിനെ സ്കൂളിൽ നിന്ന് കഴിക്കും പിന്നെ രാവിലെ ടിഫന അവൻ ഞാനിവിടെ എന്ത് ടിഫൻ ഉണ്ടാക്കി കൊടുത്താലും അവൻ അവൻ്റെ അച്ഛമ്മൻ്റെ നിന്ന് പോയി കഴിക്കുള്ളു അപ്പോൾ അമ്മ വിളിക്കും അവനെ കണ്ടില്ലെങ്കിൽ തന്നെ എപ്പോഴും അവൻ അവിടെ തന്നെയാണ് പോയി കഴിക്കുക രാവിലത്തെ ടിഫൻ കുഞ്ഞാറ്റ അവിടെയാണ് പിന്നെ ആട്ടനെയും വരൂനെയും ടിഫൻ ഉണ്ടാക്കി കൊടുത്തു പിന്നെ തലേനത്തെ കഞ്ഞി ഉണ്ടായിരുന്നു എനിക്ക് മറ്റേ കർക്കട കഞ്ഞി ഉണ്ടായിരുന്നു അപ്പോൾ ഞാനത് കഴിച്ചു കഴിഞ്ഞു ഇന്നത്തോടെ കഞ്ഞീടെ കഴിഞ്ഞു അപ്പോൾ ഇതേ ചക്കക്കുരു പരുപ്പും തക്കാളിയും കറിക്കുക റെഡിയാക്കി അപ്പം ഞാൻ അവിടെ കുറച്ച് വെള്ളമൊക്കെ പോയി ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് പൊടികളൊക്കെ ഇട്ടിട്ട് അങ്ങനെ കറിക്കുള്ളതൊക്കെ കുക്കറിൽ തന്നെ ആക്കി വെച്ചിട്ടുണ്ട് പരിപ്പും ചക്കക്കുരുവും തക്കാളിയാണല്ലോ ഞാൻ എപ്പോഴും കുക്കറിൽ തന്നെയാണ് കറി വെക്കുക കാരണം നമുക്ക് അടുപ്പ് അടുപ്പുണ്ട് പക്ഷെ നമുക്ക് അടുപ്പ് കത്തിക്കാനൊന്നും പറ്റാത്തത് കൊണ്ട് മല്ലിപ്പൊടി ഇട്ടപ്പോൾ പോയതാണ് അവിടെ നമ്മളെന്ത് ഇങ്ങനെ ഇടുമ്പോഴും അത് താഴെ പോകുമല്ലോ പിന്നെ അതൊക്കെ തുടച്ച് വൃത്തിയാക്കിയിട്ട് നന്നായി ഇളക്കിയിട്ട് കുക്കറ് മൂടി അടുപ്പിൽ വെച്ചു ഒരു രണ്ട് വിസലെടുത്താൽ നമ്മുടെ ചക്കക്കുരവും പരുപ്പും തക്കാളി പാലക്കാടുകാരുടെ കറി റെഡി എന്താണോ ഫ്രണ്ടിലുള്ളത് ആ പാത്രത്തിലെടുത്തിട്ട് ഇളക്കിയ കയ്യിൽ അതിൽ വെച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഞാൻ ചോറും ചാങ്സനിലേക്ക് മാറ്റാനുണ്ടായിരുന്നു എപ്പോഴും ഇങ്ങനെ തന്നെയാണ് ചോറ് വയ്ക്കൽ പിന്നെ കുവയ്ക്കാമെഴുക്കു പറ്റിക്കുള്ള ഒരു സവാള എടുത്തിട്ടുണ്ടായിരുന്നു അത് കട്ട് ചെയ്തിട്ട് അതും കറിവേപ്പിലേക്ക് ഇട്ടിട്ടാണ് മെഴുക്കു അറ്റി ഉണ്ടാക്കിയത് ഉപ്പേരി വെക്കാമെന്നാണ് വിചാരിച്ചത് തേങ്ങയൊക്കെ ചെരുവിട്ടിട്ട് പിന്നെയും വിചാരിച്ചു വേണ്ട ഇത് എളുപ്പ പണിയാണ് ഉപ്പേരി വയ്ക്കുന്നതിനേക്കാളും പെട്ടെന്നാവും മെഴുക്കു കറ്റി കുറച്ച് നേരം ഇങ്ങനെ വഴറ്റണമെന്നേ ഉള്ളൂ ബാക്കിയൊക്കെ നല്ല ടേസ്റ്റാണ് അങ്ങനെ ചോറ് ചങ്ഷനിലേക്ക് മാറ്റുന്നുണ്ട് ഉച്ചയ്ക്ക് ചോറ് വെച്ചാൽ ഉച്ചയ്ക്കും രാത്രിക്കും ഈ ചോറ് തന്നെയാണ് അല്ലാതെ മൂന്ന് നേരം ഒന്നും വെക്കാറില്ല രാവിലെ ടിഫൻ ഉണ്ടാക്കുമല്ലോ എന്തേലും ഡിഫൻ ഉണ്ടാക്കും ഉപ്പുമാവോ ദോശയോ ഇഡലിയോ എന്തെങ്കിലും ഒന്നും ഉണ്ടാക്കും അത് ഏട്ടനുണ്ടെങ്കിൽ മാത്രം ഞങ്ങൾ മൂന്നാളാണെങ്കിൽ കുഞ്ഞാറ്റം അവിടെ പോയി കഴിക്കുകയും ചെയ്യും പിന്നെ എനിക്കും വരു അങ്ങനെ നിർബന്ധമൊന്നുമില്ല ഞങ്ങൾ രാവിലെയും ചോറ് വെച്ച ചോറ് കഴിക്കുന്ന ആൾക്കാരാണ് വരക്കുട്ടിക്ക് എന്തേലും മുട്ട വറുത്ത് കൊടുക്കണം ഒരു എങ്ങാനും ഇട്ട് കൊടുത്താൽ രാവിലെ കുറച്ച് ചോറും ഒരു മുട്ട വറുത്തതും കൊടുത്താൽ അവൻ റെഡി പക്ഷെ വലിയ ആൾക്ക് കുഞ്ഞാറ്റയ്ക്ക് എപ്പോഴും ദോശയും ചപ്പാത്തിയും അവൻ്റെ ടിഫൻ തന്നെ വേണം അപ്പം ഞാൻ കുവയ്ക്കുള്ളത് റെഡിയാക്കുന്നുണ്ട് ആ ഈ മെഴിക്കറ്റ ആയിക്കൊണ്ടിരിക്കുമ്പോഴേക്കും നല്ല മഴ രണ്ട് ദിവസമായിട്ട് മഴ കുറവായിരുന്നു പിന്നെ പിന്നതേ പിന്നെയും ഞങ്ങളൊന്ന് ടൗണിൽ പോകണമെന്ന് വിചാരിക്കുമ്പോൾ നല്ല മഴ ഒരു മണിയാകുമ്പോഴേക്കും തന്നെ പോകണമായിരുന്നു ഏട്ടനെ പാസ്പോർട്ടിൻ്റെ എന്തോ അങ്ങനെ അപ്പോൾ വേഗം ഞങ്ങൾ കറി റെഡിയാക്കി ചോറ് വയ്ക്കലൊക്കെ കഴിഞ്ഞിട്ട് പെട്ടെന്ന് ഇറങ്ങി ഇറങ്ങാൻ പോറച്ച് മഴ തൊല്യുണ്ടായിരുന്നുള്ളു പിന്നെ നല്ല മഴ മൊത്തം നനഞ്ഞ് ആകെ അവിടെ എത്തുമ്പോഴേക്കും ഫുള്ള് നനഞ്ഞു പാസ്പോർട്ടിൻ്റെ നേരത്തെ എടുത്തതാണ് പിന്നെ അതെന്തോ ഡേറ്റ് കഴിഞ്ഞു അങ്ങനെ എന്തോ പറഞ്ഞിട്ട് അപ്പോൾ അതിനെ പോകാനുണ്ടായിരുന്നു ഏട്ടൻ്റെ പാസ്പോർട്ടിൻ്റെ കാര്യം വരിക്കുട്ടിയുടെ പാരൻസ് മീറ്റിങ്ങും ഒരേ ടൈമായിരുന്നു അപ്പം ഞങ്ങൾ സ്കൂളിൽ ഒരു മണിക്ക് പോകേണ്ട രണ്ടരയ്ക്കാണ് സ്കൂളിൽ പോകേണ്ടത് അപ്പോൾ ഏട്ടൻ്റെ പാസ്പോർട്ടിൻ്റെ കാര്യത്തിനൊക്കെ പോയതിന് ശേഷം സ്കൂളിലേക്ക് പോകുക എന്ന് വിചാരിച്ചിട്ട് ഏട്ടൻ്റെ രണ്ട് മണിയാകുമ്പോഴേക്കും കഴിയും പറഞ്ഞു അപ്പോൾ രണ്ട് മണിക്ക് കഴിഞ്ഞിട്ട് നമുക്കങ്ങനെ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ അതേ കഴിഞ്ഞു പക്ഷേ അപ്പോഴേക്കും സമയം രണ്ടേ മുക്കാൽ മൂന്ന് മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഇടയിൽ പോണ ദഹിക്കിൻ്റെ ഇടയ്ക്ക് കൂടെ ഫുൾ ട്രാഫിക് അതിൻ്റെ ഇടയിൽ ഗേറ്റിടയ്ക്കൽ എല്ലാം കൂടെ എന്നിട്ട് പിന്നെ നമ്മൾ ഓടി അതിന് എത്തി എത്തുമ്പോഴേക്കും മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് വരിക്കുട്ടി സ്കൂളിലെ ലീഡറാണ് അപ്പം നമ്മൾ ധാരത്ത് പോകേണ്ടതാണ് പക്ഷെ പോകാൻ പറ്റില്ല ടീച്ചറേല് ടീച്ചർ കുറച്ച് ലേറ്റായി പറഞ്ഞപ്പോൾ ടീച്ചർ കുറച്ച് ലേറ്റോ ഫുള്ള് ലേറ്റാണ് മീറ്റിംഗ് കഴിഞ്ഞ് എല്ലാവരും പിരിഞ്ഞു പിന്നെ അനിയൻ്റെ മോനും ഉണ്ടല്ലോ അപ്പം അനിയനും ഉണ്ടായിരുന്നു അവരുടെ സൈൻ ചെയ്യാൻ പറഞ്ഞിട്ട് ഇതാണ് വരിക്കുട്ടിയുടെ സ്കൂൾ പറയല്ലേ സൈൻ ചെയ്യാൻ പറഞ്ഞിട്ട് ഞങ്ങൾ എത്തി ഞങ്ങൾ എത്തിയിട്ട് പിന്നെ ടീച്ചറിൻ്റെ കയ്യിൽ ക്വസ്റ്റ് നേരം സംസാരിച്ചിട്ട് അതേ പ്രയറും ലാസ്റ്റായി സ്കൂൾ വിടാൻ സ്കൂൾ വിട്ടതിന് ശേഷം എന്താ വരിക്കുട്ടി പിന്നെ വരിക്കുട്ടീനേയും കൂട്ടിയിട്ട് ഞങ്ങളിങ്ങനെ വരുന്ന വഴിക്ക് സ്നാക്സ് ഒക്കെ കഴിഞ്ഞിരിക്കായിരുന്നു എന്നാൽ പിന്നെ സ്നാക്സ് വാങ്ങുകയെന്ന് പറഞ്ഞിട്ട് സ്നാക്സ് വാങ്ങാൻ കടയിലേക്ക് വരും കുഞ്ഞി ഓട്ടോയിലാണ് വന്നത് കുഞ്ഞേറ്റേനെ വിളിച്ചിട്ട് വന്നില്ല പിന്നെ ഞങ്ങൾ വൈകിട്ട് വന്നു വീട്ടിലൊക്കെ എത്തി പിന്നെ പിന്നെതാ കട്ടൻ ചായ കുടിക്കാമെന്നുള്ളൂ മഴ നനഞ്ഞ ആകെ തണുത്ത് വന്നതല്ലേ അപ്പോൾ ശരി കട്ടൻ ചായ കുടിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് കട്ടൻ ചായ കുടിച്ചിട്ട് സ്നാക്സ് കൊണ്ടുവന്നിട്ടുണ്ടല്ലോ അപ്പോൾ പിന്നെ അതൊക്കെ ഒരു പിടിത്തം പിടിക്കണം ഈ പൂളവറ്റിലേ അത് ഇവിടെ എല്ലാവർക്കും ഫേവറേറ്റ് ആണ് അപ്പോൾ പൂള വറ്റലി തന്നെ കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ പൂള വറ്റലും കട്ടൻ ചായയും അടിപൊളി സിറ്റ് ഔട്ടിൽ വന്നിരുന്നിട്ട് അതെ വരിക്കുട്ടിക്കും കട്ടൻ ചായ വേണം പറഞ്ഞു കുഞ്ഞാറ്റിയൊന്നും അങ്ങനെ ചായ കുടിക്കുന്ന ടൈപ്പല്ല കട്ടനും കുടിക്കില്ല പാൽ ചായയും കുടിക്കില്ല പാലും കുടിക്കില്ല അവനൊന്നും വേണ്ട അപ്പം ഞാനും വരിക്കുട്ടിയും ഏട്ടനും കൂടെ തന്നെ പൂള വറ്റലും കട്ടൻ ചായയും കൂടെ കഴിച്ചു എന്നിട്ടാണ് പിന്നെ കുറച്ചു നേരം ഞങ്ങൾ സിറ്റൗട്ടിലിരുന്ന് ഇത് മുഴുവൻ തീർക്കണമല്ലോ മൂന്നാളും കൂടി തീർത്ത് കണ്ട ഇടക്കിടയ്ക്ക് വരെ കൈ വരുന്നത് ആശാനും ഞങ്ങൾ എല്ലാവർക്കും ഇഷ്ടമാണ് പിന്നെ അത് കഴിഞ്ഞിട്ടാണ് കയ്യും കാലി മുഖമൊക്കെ കഴിക്കും വിളക്ക് വെച്ചിട്ട് പിന്നെ വൈകുന്നേരത്തെ കുട്ടികളുടെ കാര്യങ്ങളും വിളക്ക് വയ്ക്കുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ കുഞ്ഞ് അരിമണി പോലെ വിളക്ക് കത്താൻ പാടുള്ളൂ കൂടുതലൊന്നും കത്തണ്ടെന്ന് അപ്പോൾ പ്രാർത്ഥിക്കലും വിളക്ക് വയ്ക്കലും ഭക്തി ഒക്കെ ഞാനിങ്ങനെ ആക്കി തൊഴുത് കർക്കിടക മാസം ഉണ്ട് അല്ലേലും എല്ലാ ദിവസവും ഞാൻ വിളക്ക് വെക്കുന്നത് തന്നെയാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഫ്രണ്ട്സ് വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും പ്രാർത്ഥനയോടെ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞു